അപ്പോൾ ഏകദേശം ഒരു രണ്ടാളൊക്കെ തുളഞ്ഞു പോവും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരാളും തുളയ്ക്കാനുള്ള ആളായിട്ട് ഇത്. പക്ഷെ നല്ല സന്തോഷത്തിലാണ്. കാരണം എന്താണ്, പുള്ളിക്കാരൻ ആദ്യം അമ്പും വില്ലും വേണമെന്നു പറഞ്ഞു, കുറച്ചു നേരം കഴിയുമ്പോൾ മാറ്റി പറഞ്ഞു എനിക്ക് ക്രോസ് ബോ മതി. അപ്പൊ നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് ക്രോസ് ബോ വാങ്ങാൻ പോവാണ് അല്ലെ. എന്തിനാണ് ക്രോസ് ബോ വാങ്ങിക്കണേ? ക്രോസ് ബോ ഇപ്പം ഭീകരനാണ്, വെറും ഭീകരനല്ലേ. കൊടുക്കാനാണ് ബലൂൺ വെച്ച് പൊട്ടിക്കണം. കുറെ പറഞ്ഞു പുള്ളിക്ക് ബലൂൺ വെച്ച് പൊട്ടിക്കണം, പെപ്സി വെച്ച് പൊട്ടിക്കണം, പിന്നെ സ്നോ സ്പ്രേ ആപ്പിൾ ഇതൊക്കെ വെച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ക്രോസ് ബോ വാങ്ങിയാണ്. അപ്പോ നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കലൂരാണ് നമ്മുടെ ക്രോസ് ബോ ആരോ ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പ് ഉള്ളത്. ഷോപ്പിന്റെ പേര് എന്തായിരുന്നു? എന്നാലും അവിടെ ഷോപ്പുണ്ട്, ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അല്ലേ. അപ്പൊ ശരി, മച്ചാമരെ നമുക്ക് നേരെ ഇവിടേക്ക് വിടാം, ഷോപ്പിലേക്ക് വിടാം, കൊച്ചിക്ക് ഷോപ്പിലേക്ക് വിടാം. നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറെ ദിവസം വീടിന്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഡള്ളായി ഇരുണ്ട് പോകുന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 ദിവസം ഞാൻ നല്ല അടിപൊളി വെയിലത്ത് നിന്നിട്ട് നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു ഡൾനെസ് വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്ന 2 കോംബോ പ്രൊഡക്റ്റുകൾ കാരണമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്താക്കിന് ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിലും അതുപോലെ തന്നെ മുസ്താക്കിന്റെ തന്നെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സീ ബ്രീസ് ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസിനെ നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ കാട്ടിത്തരാം. നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ ഫില്ലറിൽ എടുക്കാം. ഇനി നമ്മുടെ ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം നമ്മുടെ കൈ വെച്ച് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സീ ബ്രീസ് ഫേസ് വാഷ് എടുത്ത് 2 ഞെക്ക് കഴിയുമ്പോൾ നല്ല കട്ട ഫോം വരും. അത് വെച്ച് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് നമ്മൾ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്ക്രബ്ബ് നല്ല സോഫ്റ്റ് ആണ്, നമ്മുടെ ഫേസിലുള്ള ചെളിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി കിട്ടും. അതിനുശേഷം നമ്മുടെ ഫേസ് നല്ലോണം കഴുകി കഴിയുമ്പോൾ കണ്ട നല്ല ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസിന്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ ബൈനവും ഉണ്ട്, അവിടെ നിന്ന് കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നേരെ നമ്മളുടെ ആ ഒരു പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുക്കുക. മുസ്താക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ കറക്റ്റ് ടൈമാണിത്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മളിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മച്ചാമാരി നമ്മുടെ യാത്ര തുടങ്ങാം. മച്ചാമാരെ അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനാണ് ഇന്ന് വണ്ടി എടുക്കുന്നത്. ആ മച്ചാനെ മയിൽ വാഹനം എടുത്ത് മടക്കി വെച്ചോട്ടോ. അതെ, ഇത് ആദ്യം എടുത്ത് കയറ്റി വെക്കണം വണ്ടിയിൽ കേട്ടോ. ഇവിടെ മയിൽ വാഹനം കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ പ്രവീൺ മച്ചാൻ മയിൽ വാഹനം എടുത്ത് വെക്കും, നമ്മൾ ഫ്രണ്ടിൽ കയറി ഇരിക്കും. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ കൊച്ചിക്ക് പോകാനായിട്ട്. പ്രവീൺ മച്ചാനെ അപ്പൊ നമ്മളിതേ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ക്രോസ് ബോ വാങ്ങിക്കാനുള്ള ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പ്രവീൺ മച്ചാന്റെ മൊത്തം സന്തോഷം നോക്കി, എന്ത് സന്തോഷം മച്ചാമാരെ. നമ്മളിതേ നടന്ന് 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 നമ്മുടെ ആർച്ചറിയുടെ മുമ്പിൽ എത്തിയേക്കാണ്. ജി എക്സ് ആർച്ചറി ഇതേ നമ്മുടെ മച്ചാമാരെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഹായ് 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 മച്ചാന്റെ പേര് അലക്സ്. അലക്സ് മച്ചാമറിയപ്പോ നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ വാങ്ങാൻ വന്നത് ക്രോസ് ബോ ആണ്. ഇത് ഇരിക്കുന്ന ഈ ഒരു സെക്ഷനിലാണ് ക്രോസ് ബോ വരുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിട്ടാ. അതായത് നമ്മൾ ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ടൈപ്പ് അമ്പുമില്ലും അല്ലെങ്കിൽ നമ്മുടെ ആരോ ഒക്കെ കാണും, ബോ ഒക്കെ കാണും. പക്ഷെ ഇവിടെ കുറേ ടൈപ്പ് ഞാൻ നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് കുറേ ഐറ്റംസ് ഉണ്ട്. അത് അവിടെ നോക്കി ഓരോ സെക്ഷനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് വേറെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കി കണ്ട, ഇവിടെയൊക്കെ കുറേ ഐറ്റങ്ങൾ ഇരിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകും നമ്മുടെ ക്രോസ് ബോ സെക്ഷനാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ വന്ന ക്രോസ് ബോ ആണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു 3-4 ടൈപ്പ് ക്രോസ് ബോ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. എവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളത് നോക്കി. ചേട്ടാ ഇതൊന്നും എടുത്തു തരാമോ? ഇത് നമ്മുടെ എന്താ പറയുക, പബ്ജിയിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റം കേട്ടോ ക്രോസ് ബോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സ്കോപ്പൊക്കെ വരുന്ന കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആ സ്കോപ്പിൽ നോക്കി നമ്മൾ ഫയർ ചെയ്യില്ലേ, അതുവരി നല്ല അടിപൊളി വെയിറ്റ് ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ മുമ്പോ ഇത് കാണുമ്പോൾ പ്രതീക്ഷിക്കില്ലായിട്ട് ഇത്ര വെയിറ്റ് ഉണ്ടെന്ന്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൂ, നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നുള്ളതൊക്കെ ഇത്തിരി കൂടി ചെറിയ ടൈപ്പാണ് തോന്നുന്നു പോലെ. ഇത് പക്ഷെ കാണാനായിട്ട് ഒരു വേറെ ലുക്കാട്ടോ. സ്കോപ്പൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഫയർ ചെയ്യുന്ന ഇങ്ങനെയല്ലേ ഫയർ ചെയ്യാം. ഓ അടിപൊളി നല്ല ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണം. ഇത് ലോഡ് ചെയ്യുന്ന പിടിച്ചിട്ട് അങ്ങനെ എന്തോ, കാരണം ഇപ്പൊ ലോഡ് ചെയ്ത് കാണിച്ചുള്ള പ്രശ്നം ഷൂട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ അല്ല, ഷൂട്ടിംഗ് റേഞ്ച് പുറത്താണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലോഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ ലോഡ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ.
ഇതിന്റെ പേര് എന്താ? ഇതിന്റെ പേര് അലിഗേറ്റർ. അലിഗേറ്റർ ആ. ഷോൾഡർ സപ്പോർട്ട് കിട്ടും. ഗണ്ണിൽ യൂസ് ചെയ്യുന്നവര് അടിപൊളിയാട്ടത്. അതായത് നമ്മുടെ ഷോൾഡറിലേക്ക് നമുക്ക് സപ്പോർട്ട്, നമ്മുടെ AK-47 ഒക്കെ ഇങ്ങനെ നീട്ടി വെക്കുന്ന പോലെ ഒരു ഐറ്റം ഇതിൽ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. ശരിക്കും നല്ല സൂപ്പർ ആട്ടോ. ഇതില് നമ്മുടെ ഗണ്ണിൽ നോക്കുന്ന പോലെ തന്നെ ഉണ്ടോ നമ്മുടെ എയിം ഒക്കെ ചെയ്യുന്നത്? കറക്റ്റ് ആ ഒരു ചെറിയൊരു പോയിന്റും ഒരു ഗ്രൂവ് പോലെ ഉണ്ട്. പോയിന്റിൽ നമ്മൾ വെച്ചിട്ട് നോക്കി കറക്റ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മച്ചാൻ പറയുമ്പോൾ നമ്മൾ വന്നത് നമ്മളുടെ ക്രോസ്ബോ വാങ്ങാനായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു ഐറ്റം എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതിന്റെ പ്രൈസ് നേരത്തെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഒരു ബോക്ക് ആണെങ്കിൽ വരുന്നത് അലിഗേറ്റർ എന്ന് പറയുന്ന അല്ലെ, അലിഗേറ്റർ എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് 8000 രൂപയിലെ താഴെയാണ് വരുന്നത്, ഒരു 7500 ആ ഒരു റേഞ്ച് അല്ലെ, ആ ഒരു റേഞ്ച് ആണ് വരുന്നത്. 7500 രൂപയോളം വരുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോ ഇതിന്റെ പ്രൈസ് ആണ് 7500. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ പിടിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് അവർ പറഞ്ഞത്. ഇതിന് വരുന്നത് ഒരു 6000 ആണ് വരുന്നത്. പിന്നുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസ് മോഡലാണ്, ഇതിനൊരു 4000 രൂപ വരും. ഇതിന്റെ പേരെന്തായിരുന്നു? സ്കോർപിയോൺ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, വീണ്ടും മറന്നു പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലോഡ് ചെയ്യാൻ പോവാണ്ട അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം നമ്മൾ ലോഡ് ചെയ്യാൻ പോവാണ്ട. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജസ്റ്റ് നമ്മളിത് റിലീസ് ചെയ്തിട്ട് ഇതിങ്ങനെ കണ്ട, ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ബോ ലോഡായിട്ടുണ്ട്. ഇനി നമ്മുടെ ആരോ വയ്ക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ബോർഡ് ഇത് താഴേക്ക് വയ്ക്കുക, എന്നിട്ട് നമ്മളെ ആരോ എടുത്തിട്ട് ഇതിങ്ങനെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടുന്നൊരു ഫീല് വരും. അപ്പോൾ നമ്മൾ നിർത്തിയേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേഫ്റ്റി ഇതേ നമ്മളിതിങ്ങനെ മാറ്റുക, എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ ഫയർ ചെയ്യുക. ഏ കണ്ടേ, നടുക്ക് നടുക്ക് നേടാ നേടാ, കടിച്ചു കൊടുക്ക്. ഇനി ഇങ്ങനെ വരണമെന്നില്ല. നമ്മൾ നടുക്ക് അടിച്ചേക്കണ്ട, 10th നടുക്ക് എക്സ് ആ, എന്നിട്ട് പറയാം എക്സിൽ അടിച്ചേക്കാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ സാധനം അടിപൊളിയാണ്ട. ഇത് വാങ്ങിയാലും നമുക്ക് പറയണേ ഇഷ്ടമായി നിനക്ക്. അപ്പൊ ഈ സാധനം നമുക്ക് പോക്കാല്ലേ, തീരുമാനാക്കിയില്ലേ? പക്ഷെ മരെ അപ്പൊ നമ്മളിത് ഈ ഒരു ഐറ്റം ആണ് വാങ്ങാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞേ? 7500 റേഞ്ച് വരുന്ന ഐറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പോക്കാന്ന് വിചാരിച്ചോട്ടാ. പക്ഷെ പറയാം, അപ്പൊ നമ്മുടെ വലിയ ക്രോസ് ബോ നമ്മൾ ഇനി അടിക്കാൻ പോവാണ്ട. നമ്മുടെ അവിടെ ഇമ്പോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? ഹോർട്ടൻ അല്ലെ. അപ്പൊ നമ്മുടെ സേഫ്റ്റി ഇതായി നമ്മൾ ഫയറിലേക്ക് ഇട്ടു, എന്നിട്ട് നമ്മളിത് എയിം ചെയ്തു, എന്നിട്ട് നമ്മൾ ഫയർ ചെയ്യാൻ പോവാണ്. ഇത് ഒരു ലെവൽ സാധനട്ടാ. ഇതുപോലെ ട്രിഗർ കൈ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്തോ ഒരു സാധനം അടിച്ചിട്ട് എന്റെ മുന്നോ ആ ഒരു റീകോയിലും കിട്ടിയെന്ന് പറയാം. ഇവിടേക്ക് 175 pounds ശരിക്കും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഷോൾഡറിലേക്ക് കിട്ടൂട്ടോ റിട്ടേൺ. അടിക്കുന്നത് അടിപൊളി സാധനം. എവിടെ കുത്തിയാണോ? അത്യാവശ്യം അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി സംഭവം ആട്ടോ ഇത്. കലക്കി കോമ്പൗണ്ട് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത ആരും വീടാണ് അങ്ങനെ. നമ്മളിത് നമ്മുടെ ക്രോസ് ബോ വാങ്ങിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ആണ് അല്ലേ, സ്ലോ മോഷൻ ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ പെപ്സി ക്യാൻ, പിന്നെ നമ്മുടെ ആപ്പിള്, പിന്നെ സ്നോ സ്പ്രേ, ബലൂൺ, ഇതിൽ വെള്ളം നിറച്ച ബലൂൺ, ഇതിലേക്കൊക്കെ നമ്മളുടെ ഈ ഒരു ക്രോസ് ബോ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ സ്നോ മോഷൻ വീഡിയോ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതിന്റെ പരിപാടിയൊക്കെ കേട്ടാ. അങ്ങനെ നമ്മുടെ ക്രോസ് ബോ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു ആപ്പിൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ആപ്പിളാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 5 ക്യാമറയിൽ, അതായത് 1, 2, 3, 4, 5 പ്രവീൺ മച്ചന്റെ കയ്യിലിരിക്കുന്ന ക്യാമറയും കൂട്ടി 5 ക്യാമറയിലാണ് നമ്മൾ ഇത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു നമ്മുടെ ക്രോസ് ബോ വെച്ചിട്ട് നമ്മൾ വെടി വെക്കുന്ന സാധനം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് 5 ക്യാമറയിലാണ്. അപ്പൊ നമ്മള് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അപ്പൊ നമ്മളിത് ഫയർ ചെയ്യാൻ പോവാണ്ട, നോക്കി നിന്നോ. റെഡി? 1, 2, 3 അടിപൊളി. നമ്മുടെ ആപ്പിളുമ്മ കയറി പോയതൊന്നും ഞാൻ കണ്ടില്ല, ആപ്പിള് താഴെ വീണിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അത് കയറി പോയത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. നമ്മുടെ ആപ്പിളിന് പരീക്ഷ പോലെ അടിപൊളിയായിട്ട് കുത്തി കയറിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പെപ്സി ആണ് നമ്മള് അമ്പ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പെപ്സി എടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്, അമ്പ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പെപ്സി നമ്മളെ പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ റെഡി? നോക്കി നോട്ടോ, പെപ്സി ഒക്കെ ചടപടാന്നായിരിക്കുള്ളൂ.
ഒറ്റ സെക്കൻഡാണ് പൊട്ടിപ്പോയത്. ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ സ്ലോ മോഷൻ നോക്കാം നമുക്ക്. അപ്പൊ ഇത് നമ്മുടെ അമ്പ് കേറിപ്പോയ ഭാഗം ഉണ്ടായിക്കാണെ കണ്ട, പൊട്ടി വിരിഞ്ഞു പോയി കേറിപ്പോയ ഭാഗമാണത്. ഇവിടെ നിന്ന് കയറിയിട്ട് ഇപ്പുറത്തേക്ക് കൂടി വന്നു, ശരിക്കും പൊട്ടി വിരിഞ്ഞ് ഇങ്ങനെ ചീറ്റി പോയെന്ന് പറയട്ടാ, അമ്മാതിരി അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പ് കയറിപ്പോയുള്ള അവസ്ഥ. ഇനി നമ്മൾ 6 പെപ്സി ക്യാനുള്ളിൽ കൂടെ അമ്പ് ഇട്ട് നോക്കാൻ പോകണമെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേ നമ്മൾ 5 പെപ്സി വെച്ചിട്ടുണ്ട്, അവസാനമായിട്ട് ഇതേ ഒരു കോളയും വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നേട്ടാ. അപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കാം. മച്ചാൻ പറയും, അപ്പോൾ നമ്മളിത് 6 ക്യാനാണ് നമ്മളുടെ ഈ ഒരു ഒറ്റ ബുള്ളറ്റ് വെച്ച് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോട്ടാ, റെഡി റെഡി 1, 2, 3 ദീപപൊട്ടം ദീപപൊട്ടം നോക്കി നോ പൊട്ടാറായ ദീപപൊട്ടം ലോക്ക് മാറ്റാൻ മറന്നു. റെഡി നോക്കിയിരുന്നോ ദീപപൊട്ടം 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 ശുഭം. ഒരു പൊട്ടലായിരുന്നു, ഒന്നും കണ്ടില്ല ഏട്ടാ. നമ്മുടെ തോക്ക് മൊത്തം പെപ്സിയിൽ നിറഞ്ഞു. അതേ കൊക്കക്കോള തുളഞ്ഞ് വന്നു. കാണിച്ചു കൊടുത്തേടാ എടുത്ത്. അടിയിരിക്കി തൊളയിട്ടുണ്ടെന്നുള്ളൂ, ഇപ്പുറത്തേക്ക് കൂടി വന്നില്ലല്ലേ, തൊളയിട്ടുണ്ട്. അതെ നമ്മുടെ ബുള്ളറ്റ് കൂടെ തന്നെ കിടപ്പുണ്ട്. അവസാനത്തിൽ ഇത് ഇങ്ങനെ കേറിയിട്ട് അവിടെ പോയി മരത്തുമ്പ കുത്തി നിന്നു കൊണ്ടാ, മരത്തുമ്പ കുത്തി നിന്നു, അല്ലെങ്കിൽ അതും കടന്നു കൊണ്ടതായിരുന്നു കേട്ടാ. അടിപൊളി. ഇനി ഇതിന്റെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം നമുക്ക്. വാട്ടർ ബലൂൺ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അതിന് നമ്മളിത് നമ്മുടെ കളറുള്ള ഈ ഒരു ആരോൺ യൂസ് ചെയ്യുന്നത്. മച്ചാൻ പറയും, അപ്പൊ നമ്മളിത് നമ്മളുടെ ആരോൺ അടിച്ച് പൊട്ടിക്കാൻ പോവാണ്. 6 ബലൂൺ ആണ്. അപ്പൊ റെഡി 1, 2, 3. അപ്പൊ അതെ നമ്മുടെ 6 ബലൂൺ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. സ്ലോ മോഷൻ നോക്കാം നമുക്ക്. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് സ്നോ സ്പ്രേ ആണ്, നോക്കിക്കോട്ടെ. അയ്യോടാ അവിടെ പദം വന്നു കഴിക്കണം, അത് ഇന്ന് കാണിച്ചു കൊടുത്തടാ, അടുത്ത് പൊക്കി കാണിച്ചു കൊടുക്ക്. അയ്യോ അയ്യോ, പുറത്തേക്ക് വരാൻ പറ്റിയില്ല പതക്കി, അവിടുത്തെ അടഞ്ഞു പോയി. എന്തുണ്ടായേ മച്ചാൻ പറയും, ഇപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ ക്രോസ്ബോയിലായിരുന്നു സംഭവം അടിപൊളിയല്ലേ. നമ്മൾ എന്താ പറയാ, കുറെ സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചായിരുന്നു, അതിന്റെ സ്ലോ മോഷൻ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ നമ്മൾ തീരെ അടുത്തുനിന്ന് വീഡിയോ വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉന്നവും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ബിഗിനർ ആണല്ലോ, അകലെ നിന്ന് വീഡിയോ വെച്ചാൽ ചിലപ്പോൾ കൊള്ളണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത്ര സേഫ്റ്റി മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. കുട്ടികളാരും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി യൂസ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കരുത്, അതിന് M4TECH ഉത്തരവാദി ആയിരിക്കില്ല. അപ്പോൾ പാരൻസ് കുട്ടികൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കളി സാധനമാണെന്ന് വിചാരിച്ച് വാങ്ങിക്കൊടുക്കരുത്. ഇത് ആ പ്രായപൂർത്തിയായവർക്ക് അതും വേണ്ടത്ര പരിശീലനം കിട്ടിയാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീഡിയോസിന് ലഭിക്കാനായിട്ട് M4TECH യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് സംരക്ഷിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന മുസ്താക്കിൻ്റെ ഈ ഒരു കോംബോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ദീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.